കളിയിക്കാവിളയിലെ ക്വാറി ഉടമയുടെ കൊലപാതക കേസിൽ പ്രതി ഇപ്പോൾ പിടിയിലായി. ആക്രി കച്ചവടക്കാരനാണ് പ്രതി. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ, എന്താണ് വിശദാംശങ്ങൾ? ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടിക്കാൻ കഴിഞ്ഞത്? പ്രതി ആരാണ്? മൂത്തി, കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള യുവാവിനെ കളിയിക്കാവിളയിൽ വെച്ച് കാറിൻ്റെ അകത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നേമം സ്വദേശിയായിട്ടുള്ള ആക്രി കച്ചവടക്കാരൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഇത് ചെയ്തവനെ ചെയ്യണ്ടെന്നറിയോ? ശരിക്കും പറഞ്ഞെങ്കിൽ അവൻ അറിയണം മരണത്തിന്റെ വേദന എന്താന്ന്. അവൻ അറിയണം അവന് മാസ് മുറിച്ചിടുകേ കാല് വെട്ടിയിടുകേ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചിഞ്ചായിട്ട് അവന് മരണത്തിന്റെ വേദന എന്താണ് വേദന എന്നുള്ള അവൻ അറിഞ്ഞറിഞ്ഞ കുഴുത്ത് അല്ല കുഴി വെച്ച് ചാവണം അവനൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യേണ്ടവനൊക്കെ അല്ലാണ്ട് ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് പോലീസിനെ അറസ്റ്റ് ചെയ്യണം. അതിനിപ്പോ കേരള പോലീസ് അവിടെ കൊണ്ടുവരും. എന്നിട്ട് അവനെ കോടതി ഹാജരാക്കും. പിന്നെ ജയിലിലോട്ടുണ്ടാവും. അവിടെ കൊടുത്ത് കുറെ നാളെ തിന്ന് കൊഴുക്കും. ഒരു ചക്കപ്പോത്ത് പോലെയാവും. അതുപോലെ ആയിട്ട് വീണ്ടും പുറത്തിറങ്ങും. പുറത്തിറങ്ങുമ്പോ പോയതിനെക്കാട്ടി വലിയൊരു ഫ്രോഡായിട്ടായിരിക്കും. ജയിലിൽ പോയി ഒരുപാട് കണക്ഷൻസും ബന്ധങ്ങളും കാര്യങ്ങളും കിട്ടും. പോയതിനേക്കാളും വലിയ ഫ്രോഡായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇനി അത് വീണ്ടും അവനെ ആവർത്തിക്കും. അങ്ങനെ ഇത് സർക്കിളായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതന്നെയാണ് ഇപ്പൊ നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളിന്റെ ഭ്രാന്താലയം പോലെ കേരളം. കുറെ പീഡന കേസ്, കുറെ കൊലപാതകം. കുറച്ചു ദിവസം മുന്നേ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അമ്മേനെ ഒരുത്തം കുത്തിക്കൊന്ന്. 29 വയസ്സുകാരൻ മകനെ സ്വന്തം അമ്മേനെ പെറ്റ് വളർത്തി നോക്കി അമ്മേനെ കുത്തിക്കൊന്നേക്കണേ. ഒരു അവസ്ഥ ആലോചിക്കെ. ഇങ്ങനത്തെ അവസ്ഥ ഒന്നും നമുക്ക് വരാണ്ടിരിക്കട്ടെ. ഇത് നമ്മൾ ന്യൂസിലും അങ്ങനെ കേട്ട് കാണുമ്പോ പല സ്ഥലങ്ങളിലായിട്ട് കാണുമ്പോ നമ്മളായിരിക്കും അത് അവിടെ അല്ലേ, അത് ഇന്ന സ്ഥലത്തല്ലേ. അങ്ങനെ നമ്മ പുച്ഛിച്ച് തള്ളും. നാളെ നമ്മളെ ജീവിതത്തിൽ ഇതേപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മ സൂക്ഷിക്കണം. ഇനി തൊട്ട് ബൈക്കിനെ കാറിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ദയവേത് ലിഫ്റ്റ് കൊടുക്കാണ്ടിരിക്കുക. ഇതിപ്പോ ഈ പുള്ളി ലിഫ്റ്റ് കൊടുത്താണ് സംഭവം. പുള്ളി വിചാരിച്ചിട്ട് അവരുണ്ട്, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പുള്ളിക്കുള്ള കൊല കയറാനാണ് അവന് വണ്ടി കയറണം എന്നുള്ളത്. ബാങ്ക് കത്തില്ലേ, ബാങ്ക് കത്തി നമ്മളെ തെർമാക്കളോട്ടാണ് അവന്റെ ചെറിയ പത്തിലൂടെ കളയുന്ന കത്തില്ലേ, വളഞ്ഞുള്ള ടൈപ്പ് കത്തി. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിനെ കഴുത്തറത്ത് കൊന്നേക്കുന്നത് സംഭവം ആലോചിക്കുകയും. എന്നുണ്ടെങ്കിൽ ഇത് വെൽ പ്ലാനിങ് ആയിട്ടുള്ള സംഭവം. ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വന്നെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ. എല്ലാവരും സൂക്ഷിക്കുക. ഇനി തൊട്ട് ലിഫ്റ്റ് അങ്ങനെ പരിചയമില്ലാത്തവര് വൈകുന്നേരം ആരെ കണ്ടാലും കേട്ടണ്ട. കാരണം നമുക്ക് എന്തിനും പറ്റിയത് നമ്മളും പിന്നെ നമ്മുടെ വീട്ടുകാരും മാത്രമേ ഉണ്ടാവുള്ളൂ വിഷമിക്കാൻ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.